ആവശ്യപ്പെട്ടുകൊണ്ട് 5 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ്, പഞ്ചായത്ത് അനുവദിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത്. ഈ പ്രവൃത്തി ഞങ്ങൾ ഏതാണ്ട് വിവരം അറിഞ്ഞതിൻ്റെ ഭാഗമായി, ഇതിൽ സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ് എന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായി കൊണ്ട് ഞങ്ങൾ നാട്ടുകാർ എന്ന രീതിയിൽ സംഘടിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്, സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല ഇതിൽ പിന്നെ ഉപയോഗിക്കുന്ന എംസാൻഡ് എന്ന് പറഞ്ഞ സാധനം കോറിയിൽ നിന്നും ഒഴിവാക്കുന്ന പൗഡർ, കൃത്യമായും ഒഴിവാക്കുന്ന 100 രൂപ കൊടുത്തുകൊണ്ട് ഒഴിവാക്കുന്ന ഒരു പൗഡർ മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നാട്ടുകാർ എന്ന രീതിയിൽ സംഘടിക്കുകയും ഇത് ഈ പ്രവൃത്തി എഞ്ചിനീയർ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം തുടർ പ്രവൃത്തികൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി കൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടേക്ക് വരുന്നതിന് കുറച്ച് ദിവസം മുന്നേ വാർത്തതാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലങ്ങൾ. ഇതിൻ്റെയൊക്കെ അകത്തും ഇതുപോലുള്ള സിമെൻറ്റ് ഉപയോഗിക്കുകയാണ് പ്രവൃത്തി നടത്തിയതെങ്കിൽ ഇക്കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്നതുപോലൊന്നും വരണ്ട, കുറഞ്ഞ വെള്ളം വന്നാൽ പോലും ഇത് ഒലിച്ചു പോകുന്ന സ്ഥിതിയാണ്. ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് കുന്നമംഗലം ചിത്തുകടവ് 10-ാം വാർഡിലെ ചേരൂർ ക്ഷേത്രം കുളിക്കടവിൻ്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നതെന്നാരോപിച്ച് നാട്ടുകാർ നവീകരണ പ്രവൃത്തി തടഞ്ഞു. ഭീകർമ്മം നടത്താനൊക്കെ വളരെ ആഗ്രഹിച്ചിട്ടാണ് കടവുണ്ടാക്കിയത്. ഈ കടവിൻ്റെ ഇപ്പോൾ തന്നെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയാവസ്ഥ, ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് പോകുന്ന വിലക്കുറവിലതൊക്കെ ഉണ്ടാക്കിയത്. അതിനൊക്കെ അതിനൊക്കെ സിമെൻറ്റ് അതിൻ്റെ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ വില കുറഞ്ഞ താണ സാധനങ്ങളാണ്. ആ അമ്പലത്തിൻ്റെ പുരോഗതി ആണ് ജനങ്ങളുടെ ഭക്തന്മാരെ പ്രധാന ആവശ്യം. ഗുണനിലവാരമില്ലാത്ത വസ്തുക്കളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചതെങ്കിൽ പരിശോധിക്കുമെന്നും തൻ്റെ സ്വപ്ന പദ്ധതിയായ കുളിക്കടവ് നവീകരണം നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കുമെന്നും വാർഡ് മെമ്പർ CM സംജിത്ത് വാർത്താവർത്തമാനത്തോട് പറഞ്ഞു. ഇന്ന് വലിയ ഒരു നമ്മുടെ നാടിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ എന്തെങ്കിലും പോരായ്മയുണ്ട് എങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ചു കൊണ്ട് തന്നെ അന്നേ മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു കാര്യം ഇവിടെ അടിവരയിട്ട് പറയുന്നു, അതിൻ്റെ ആധികാരികമായി അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് ഞാനോ ആ പ്രദേശത്തുള്ള ആളുകളോ നിന്നപ്പുറത്തേക്ക്. ഒരു സംവിധാനം നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിലവിലുണ്ട്. അത് ഓവർസിയർ ഉണ്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഉണ്ട്, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. മറ്റ് ഞാൻ ഒറ്റ അഭ്യർത്ഥന മാത്രമേയുള്ളൂ, നമ്മൾ നമ്മുടെ കുളിക്കടവ് യാഥാർത്ഥ്യമാകണമെന്ന് ഒറ്റ ഉദ്ദേശം വെച്ച് മാത്രമേ ഞാനും ഇടപെടാവൂ. മറ്റു വിഷയങ്ങളെ ഇതുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുന്ന, ഇടപെടുന്ന ആളുകളുടെ ഉദ്ദേശം നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളൊന്നും ആരുടെ ഭാഗത്തും ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് പൊതുവികാരത്തെ രണ്ടായി കാണാനോ, ഏതെങ്കിലും കുറച്ചാളുകളുടെ പ്രശ്നമായി കാണാനോ, അതല്ലെങ്കിൽ കുറച്ചാളുകൾ ഇത് കണ്ടുപിടിക്കുന്ന ആളുകളായി കാണാനോ, ആ രീതിയിലുള്ള ചിന്തയിലേക്ക് ഇതിനെ വകതിരിച്ച് വിടാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം കുറച്ചു കാണാൻ, അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ കുന്നമംഗലം.